ഇത്രയും വിഷമഘട്ടങ്ങൾ എങ്ങനെ സാറ് തരണം? ഞാൻ ആദ്യം ചെല്ലുന്നു, അടുത്ത ആഴ്ച ഞങ്ങളെ യൂണിറ്റോടെ എത്തുന്നു, ഞാൻ അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. രണ്ട് ദിവസം ഞാൻ യാത്ര പോസ്റ്റ്പോൺ ചെയ്യിച്ചു. പോസ്റ്റ്പോൺ ചെയ്തത് കാരണം എനിക്ക് അതിൽ ചെന്ന് അവിടെ ചെന്ന് കുടുങ്ങേണ്ടി വന്നില്ല. അങ്ങനെ കാഠ്മണ്ഡു ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെയ്യാനിരുന്ന ഇത് ഹംപിയിലേക്ക് പോയി. കർണാടകത്തിൻ്റെ മറ്റൊരു എൻഡിൽ ഉള്ള സ്ഥലമാണ് ഹംപി. വേൾഡ് ഹെറിറ്റേജിൽ പെട്ടിട്ടുള്ള ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഹംപിയിൽ ഷൂട്ട് ചെയ്യുന്നു. ഹംപിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഹംപിയിൽ നമ്മൾ 7 ദിവസം കണ്ടാണ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരുന്നത്. മൂന്നാം ദിവസം കഴിയും, മൂന്നാം ദിവസം ആകുമ്പോഴേക്കും എനിക്ക് കടുത്ത പനി വരുന്നു. ഞാൻ ഇങ്ങനെ വല്ലാതെ പിന്നെ ഓർമ്മയൊക്കെ ഇല്ലാതാകുന്നു. അവിടെയാണെങ്കിൽ വലിയ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അത് കാരണം തിരിച്ച് ബാംഗ്ലൂരിൽ വരണമെന്ന് വെച്ചു. ഒരു രാത്രി തന്നെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ചാൽ 10-12 മണിക്കൂർ യാത്ര ചെയ്ത് വരണം. അങ്ങനെ ബാംഗ്ലൂരിൽ വരുന്നു. ബാംഗ്ലൂരിൽ വന്നപ്പോൾ എളുപ്പം കാലത്ത് ഫ്ലൈറ്റ് എടുത്താൽ തിരുവനന്തപുരത്ത് എത്താം എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്നു. അപ്പോൾ അത് അവിടെ ക്യാൻസലാകുന്നു. പിന്നെയും പോയി. പിന്നെ ഞങ്ങൾ ഹംപി കഴിഞ്ഞിട്ട് നേരെ അടുത്ത് പ്ലാൻ ചെയ്യുന്നത് ഹിമാലയത്തിലേക്കാണ്. ഇതിനിടയ്ക്ക് കെല്ലി ഡോർജിയുടെ ഒരു കാര്യമാണ്, കെല്ലി ഡോർജി മതി എന്നത് സർ 7-ാം അറിവ് കണ്ടപ്പോഴാണോ തീരും? ഈ സിനിമയെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയാണോ സർ കണക്ട് ചെയ്തത്? ഇതിനകത്ത് ഈ പിന്നെ ടിബറ്റ് കോളനിക്കകത്തൊരു വലിയ ലൈബ്രറി ഉണ്ട്. അവിടെ യൂണിവേഴ്സിറ്റി നടക്കുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് തന്നെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വലിയ ലൈബ്രറിയൊക്കെ ഉണ്ട്. അവിടുത്തെ ലൈബ്രറിനായിട്ടുള്ള ഈ ബുദ്ധമതത്തെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ കാര്യമായി പഠിച്ചിട്ടുള്ള വളരെ ശാന്തശീലനായിട്ട് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിനകത്ത്. പക്ഷേ അയാളതല്ല എന്നുള്ളത്, അയാളൊരു തീവ്രവാദ സംഘത്തിൽപ്പെട്ടയാളാണെന്നുള്ളത് സിനിമയുടെ ഏറ്റവും ഒടുവിലാണ് തെളിയുന്നത്. അപ്പോൾ അയാളുടെയും മുഖം ഈ ടിബറ്റൻ മുഖമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടറെ അന്വേഷിച്ചപ്പോഴാണ് ഈ 7-ാം അറിവിലെ ഇയാൾ എനിക്ക് മതി. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇയാൾ ഹിന്ദിയിലൊക്കെ വളരെ അറിയപ്പെടുന്ന വെൽ നോൺ ആക്ടറാണെന്നറിയുന്നു. പക്ഷേ ഇത് വണ്ടർഫുൾ പേഴ്സൺ ഓൾസോ. അയാളെ ബന്ധപ്പെടുന്നു, അദ്ദേഹം വരുന്നു, അഭിനയിക്കുന്നു. അങ്ങനെയാണ് കെല്ലി ഡോർജി. സിനിമയുടെ റിലീസിന് മുമ്പ് നോക്കി ഈവൻ വാട്സപ്പ് മെസ്സേജസ് വരുമ്പോഴെല്ലാം ഈ മീനച്ചൂടിൽ എടവപ്പാതി എത്രത്തോളം പരസ്യങ്ങൾ വേണം? നല്ല സിനിമകൾക്കും എത്ര സിനിമ ചെയ്താലും ഇന്നും പരസ്യം ഒരു ഒരു വലിയ ഘടകമാണ് എന്നുള്ളത് എങ്ങനെ, എത്രത്തോളം സാർ ഉൾക്കൊള്ളുന്നത്? ആ സിനിമ ഒരു കുളിർമ നൽകുന്ന സിനിമ തന്നെയാണ്. അതിനകത്ത് പറയുന്ന വിഷയങ്ങൾ വളരെ പിന്നെ ഈ നമ്മൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിഷയമാണ്. കാരണം അവരുടെ അല്ലാത്ത കുറ്റത്തിന് ഈ വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളുടെ ഭാഗമായിട്ട് ഒരു ചതിയിൽപ്പെട്ട ജനതയാണ് അവർ. അവരവിടെ നിന്ന് പലായനം ചെയ്യുന്നു ഇന്ത്യയിലേക്ക്, ആയിരക്കണക്കിന് പിന്നെ ടിബറ്റുകാർ. അതിൽ ബുദ്ധസന്യാസിമാരുണ്ട്, ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ വിഭാഗക്കാരുമുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇന്ത്യയിൽ രണ്ട് സ്ഥലത്താണ് പാർപ്പിച്ചത്. ഒന്ന് ഇവിടെ ഹിമാലയത്തിലെ ധർമ്മശാലയിലാണ് അവിടെ ഹെഡ്ക്വാർട്ടർ. അവിടെയാണ് ദലൈലാമയുടെ ഓഫീസ് എന്ന് കഴിഞ്ഞുകൂടുന്നത് എന്ന് പറയുന്നു. മറ്റൊന്ന് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ ബൈലക്കൂപ്പയിലാണ്. അപ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ വസിക്കുന്ന ആളുകൾ അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, എപ്പോഴും ഒരു സ്വപ്നമുണ്ട്. കാരണം അവർക്ക് തിരിച്ച് ടിബറ്റിലേക്ക് കടക്കണമെന്നുള്ളത്, എത്തണമെന്നുള്ള അവരുടെ ഒരു ഏത് ആളുടെയും മനസ്സിൽ എല്ലാം പരിചയിച്ച് തൻ്റെ കാലുകളുടെ ശബ്ദം പോലും തൻ്റെ ചെവികളിൽ വരാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ ധ്യാനത്തിലേർപ്പെടുന്ന ബുദ്ധഭിക്ഷുക്കൾ. കാരണം എല്ലാം ത്യജിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ടിബറ്റിലേക്ക് എന്നാണ് തനിക്ക് പോകാൻ കഴിയുക, ജന്മനാട്ടിലേക്ക്. കാരണം അവരിവിടെ 10-40 വർഷമായി ഇവിടെ എത്തിയിട്ടും അവരിപ്പോഴും അഭയാർത്ഥികളാണ്. അവർക്ക് ഐഡൻറ്റിറ്റിയുടെ ഒരു തുണ്ട് കടലാസില്ല അവരുടെ കയ്യിൽ. അതുകൊണ്ട് അവർക്കിവിടെ ജോലി വാങ്ങാൻ നിവൃത്തിയില്ല. ഒരു പെണ്ണിനെ പ്രണയിക്ക് കല്യാണം കഴിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഇങ്ങനെ എല്ലാറ്റിലും പാരതന്ത്രവുമാണ്. അതേസമയത്ത് അവർക്കിവിടെ ഭക്ഷണം കഴിക്കാം, ജീവിക്കാം. അതുമാത്രം പോരാ മനുഷ്യന്.
ഒരു ലോകത്തിൽ ഒരു മനുഷ്യനും അത് പോരാ. അപ്പൊ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ഫീൽ, കാരണം നമ്മൾ അതിൽ പെട്ടവരെ അല്ലല്ലോ. പക്ഷെ ഈ മനുഷ്യന്റെ വേദനയാണ് ഞാൻ ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ അത് അതിൽ വാസവദത്തയുടെയും പിന്നെ ഉപഗുപ്തൻ്റെയും കഥയും കൂടെ ചേർത്തുകൊണ്ട് അത് അങ്ങേറ്റം ഈ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും അതിൻ്റെ ഒരു സൗന്ദര്യം നിലനിർത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ സിനിമ ഒരു കുളിർമ നമുക്ക് നൽകുന്നുണ്ട്. സിദ്ധാർത്ഥായിട്ടും ഉപഗുപ്തനായിട്ടും ചെയ്തത് സിദ്ധാർത്ഥ് ലാമ തന്നെയാണ്. അപ്പം കുഞ്ഞുനാളിലെ സിനിമ വിട്ടുപോയി, നല്ലൊരു സിനിമ ചെയ്തു, ഗുഡ് ബൈ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. സാർ പിന്നെ തിരിച്ചു വന്ന് സാർ എത്രത്തോളം ഗ്രൂം ചെയ്തു, എത്രത്തോളം അദ്ദേഹത്തിന് എഡ്യൂക്കേറ്റ് ചെയ്തു ഇങ്ങനൊരു ഈ അഭിനയം ഒക്കെ ആദ്യത്തെ ഇതിലോട്ടൊന്ന് ജെല്ലാവാൻ വേണ്ടിയിട്ട്? കാരണം അയാളുടെ നാട്ടിൽ അങ്ങനെ സിനിമയൊന്നുമില്ല, ഹിന്ദി സിനിമയാണ് അവിടുത്തെ സിനിമ. കാരണം അവർക്ക് എല്ലാവർക്കും ഹിന്ദി അറിയുകയും ചെയ്യാം. ഇന്ത്യ ഗവൺമെൻറ്റാണ് അവരെ പ്രധാനമായും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന്. ഈ അങ്ങേറ്റ ദരിദ്ര രാജ്യവുമാണത്. പക്ഷേ ലോകത്തിൻ്റെ വളരെ പുരാതനമായ ഈ വാസ്തുശില്പികളുടെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നത് അവിടെയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ക്ഷേത്രങ്ങൾ, അത് ഹിന്ദു ക്ഷേത്രങ്ങളായാലും ശരി ബുദ്ധ ക്ഷേത്രങ്ങളായാലും ശരി, അതാണ് ഈ നമ്മുടെ ഈ ഈ ഭൂമി കുലുക്കത്തിൽ കംപ്ലീറ്റ് നശിച്ചു പോയ സ്ഥലവുമൊക്കെ. അപ്പോൾ അവിടെ സിനിമയില്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് അതിനുള്ള സ്കോപ്പില്ല. അപ്പോൾ ഇയാൾ സ്പോർട്സിലാണ് അധികവും ശ്രദ്ധ. കാരണം നേപ്പാളുകാർ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ളവരാണ്. ലോകത്തിലുള്ള പല രാജ്യങ്ങളിലുമുള്ള ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റാണെങ്കിലും ഒക്കെ നേപ്പാളിൽ എപ്പോഴും ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കും. ആ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്ന ഒരു ജോലിയാണ് ഇയാളും ഇയാളുടെ അച്ഛനും കൂടെ. നല്ലൊരു കോർഡിനേറ്ററാണ്, കോർഡിനേറ്റർ. അപ്പോൾ ഈ ലോകരാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളൊരു പരിചയവും ഒക്കെ ഇയാളെ പിന്നെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ അയാളെ സഹായിച്ചിട്ടുണ്ടാവണം. പക്ഷെ എങ്കിലും ഒരു ചെറിയ ഒരു ഒരു അമ്പരപ്പ് തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അയാൾക്ക് അതങ്ങ് മാറി. പിന്നെ മലയാളികൾക്ക് വന്നപ്പോൾ തന്നെ കേട്ടാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞുനാളിൽ കേട്ടതാണല്ലോ, അത് മറന്നിട്ടുണ്ടാവില്ല. കുഞ്ഞുകാലത്ത് കേൾക്കുന്ന ഒന്നും ആരുടെയും മനസ്സിൽ നിന്ന്. അതുകൊണ്ട് അയാൾക്ക് ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല, കുറച്ച് നാവ് വഴങ്ങിയിരുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ അങ്ങനെ മനസ്സിലാകായികയുടെ പ്രശ്നമില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ജഗദീഷ് ശ്രീകുമാർ സാർ, അമ്പിളിച്ചേട്ടനെ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? തുടക്കത്തിൽ കുറേ കാലം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്പിളിയെ കാണുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷമം പിടിച്ചൊരു ഇതാണ്. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സ്നേഹിതരായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെയുള്ളൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു 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 ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം എന്നുള്ളൊരു, അവിടെ നിന്നൊക്കെ പുള്ളി റിക്കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാഴ്ചയും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജഗതി അദ്ദേഹം ഡ്രൈവറെ മാത്രം വെച്ചിട്ട് അവിടെ വന്നു. കാരണം എങ്ങനെയോ പത്രം കണ്ടപ്പോൾ ഷൂട്ട് നടക്കുകയാണെന്നറിഞ്ഞു. പിന്നെ അവരോട് അദ്ദേഹം ചോദിച്ചറിഞ്ഞ്, എന്നിട്ട് ഡ്രൈവറെ മാത്രം വെച്ചിട്ട് നേരെ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ അവൾ കുറേ ഉണ്ടായിരുന്നില്ല, ഞാൻ വേറൊരു ലൊക്കേഷനിൽ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കും, അത് കാണാനായിട്ട് ഞാൻ പോയിരിക്കുകയായിരുന്നു. ഒരു മണിക്കൂറോളം കാറിൽ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രകടനം വെച്ചാൽ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഞെരിക്കുക, അത് പിന്നെ നമ്മൾ കണ്ണിൽ തന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സയൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഇല്ല, ആ ഡ്രൈവർക്ക് കൃത്യം ഭാഷ അറിയും, അപ്പോൾ ഷൂട്ടും കാണാനാണ്. അപ്പോൾ ഷൂട്ട് കുറച്ച് കണ്ടിട്ട് ആണ് തിരിച്ചു വന്നത്. സാറിൻ്റെ സിനിമകളിലൂടെ നോക്കിയാലും നല്ല നോവലിൽ നിന്നും അഭർവാളിയിലേക്ക് വന്ന ഒരു നല്ല സിനിമകളുണ്ട്. ഇപ്പം നഷ്ടപ്പെട്ട നീലാംബരി ആയാലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വികൃതികളായാലും, അപ്പോൾ ആ ഡിസ്കഷനിലൊക്കെ എത്രത്തോളം ആ എഴുത്തുകാരുമായിട്ടുള്ള ഒരു അവരുടെ അവർ എങ്ങനെയാണ് സാർ അവരുള്ള ആദ്യത്തെ ആ ഡിസ്കഷൻ്റെ ഒരു? ഞാനും അവരും തമ്മിൽ എപ്പോഴും നല്ല സൗഹൃദത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ
ഈ ഇത് തിരഞ്ഞെടുക്കാനുണ്ടായത് എന്ന് ഞാൻ അവരോട് ആദ്യമേ ഡിസ്കസ് ചെയ്യും. ഞാൻ നിങ്ങളുടെ കഥ അതുപോലെ എടുക്കുകയായിരിക്കില്ല, പക്ഷെ അതിന്റെ ആത്മാവൊട്ട് ഞാൻ നഷ്ടപ്പെടുത്തുകയും. എത്രത്തോളം ഈ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അവരപ്പം ഏർപ്പെടും? ഇല്ല, എന്റെ അടുത്ത് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു. കാരണം അവർക്ക് എന്നോടുള്ളൊരു ഒരു സ്നേഹമോ വിശ്വാസമോ ഒക്കെ ഉണ്ട്. ഞാൻ അവരോട് പറയും, കാരണം ഈ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. മാത്രമല്ല, ഒന്ന് അങ്ങനെ തന്നെ പകർത്താനാണെങ്കിൽ അതിൻ്റെ സിനിമയുടെ ആവശ്യമില്ല, വായിച്ച് കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റൊന്ന് പുനർജനിക്കേണ്ടതുണ്ട്. ഒരു വ്യാഖ്യാനം ഒന്നിന് ആവശ്യമുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നൊരു ഒരു പുനർവായനയോ അല്ലെങ്കിൽ പുനരാവിഷ്കാരമോ ഒക്കെയായിട്ടാണ് ഞാൻ ഒരു കഥയെ കാണുക, എഴുതി വെച്ച കഥയെ കാണുക. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയും. പക്ഷേ ഇന്നുവരെ എനിക്കങ്ങനൊരു പറച്ചിൽ അവരോട് ആരോടും വേണ്ടി വന്നില്ല. ഇതാണ് ഇപ്പോൾ മാധവിക്കുട്ടിയാണെങ്കിൽ കഥ ഞാൻ വാങ്ങിയിട്ട് അവരെ സിനിമ കാണുമ്പോൾ അവർ വല്ലാതെ ആഹ്ലാദം കൊണ്ട് തന്നെ ഇങ്ങനെ, ഓ എൻ്റെ കഥ ഇതിനകത്ത് ഇത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഞാൻ കംപ്ലീറ്റ് പാടെ തിരിച്ചു മറിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഥയിലെ രണ്ട് സെൻറ്റൻസാണ് എനിക്ക് സിനിമ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിനെ നിന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സിനിമ മൊത്തം രൂപപ്പെടുത്തുന്നത്. സന്തോഷമായി. അതുകൊണ്ട് തന്നെ മഴയുടേതായ ഒരു ഭംഗിയുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. നമ്മൾ സിദ്ധാർത്ഥ ലാമയുടെ കാര്യം പറഞ്ഞു, കുറച്ച് അമ്പരപ്പുണ്ടായിരുന്നു സാറിൻ്റെ സിനിമകളിലോ നോക്കിയാൽ. ഇപ്പോൾ മകരമഞ്ഞ് വളരെ പ്രശസ്തനായ വേൾഡ് ഫേമസ് സിനിമാറ്റോഗ്രാഫർ സന്തോഷ് ശിവനാണ് അഭിനയിക്കുന്നത്. ഒരു ക്യാമറ കണ്ണിലൂടെ അഭിനയം നോക്കി ചെയ്യുമ്പോൾ തിരിച്ച് സ്വയം സ്ക്രീനിൽ വരുമ്പോൾ സാർ എങ്ങനെ അതിനെ കണ്ടു? എത്രത്തോളം സാറിന് അതിലൊരു റിസ്ക് ഉണ്ടായിരുന്നു സാർ ആദ്യം? ഇല്ല, എനിക്ക് ഞാൻ ആ മകരമഞ്ഞിൻ്റെ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് സന്തോഷിൻ്റെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില ടെലിവിഷൻ സ്ക്രീനുകളിൽ സന്തോഷ് ചില ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോഴും മാനറിസംസ് ഒക്കെ വെച്ച് ഞാനൊരു ഒരു ആക്ടറെ ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അഭിനയിക്കാനുള്ള വൈഭവം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ആക്ടർക്ക് ഒരു വൈഭവം, നടന വൈഭവം ഉണ്ടെങ്കിൽ സർ അതിനെ ഒരു സംവിധായകൻ എത്രത്തോളം ടൈമിലി ആക്കും സർ? അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതിന്? അത് പിന്നെ അത് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു സംഭവം, പൂരകങ്ങളായ ഒരു പരസ്പര പൂരകമാണ്. അതാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ആ ആക്ടറെ സംബന്ധിച്ചിടത്തോളം. ആ ആക്ടർ ചെയ്യുന്നതിനകത്ത് എത്ര അളവ് വരെ വേണ്ടി വരും, അത് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതുവരെ നമുക്ക് കയറഴിച്ചു വിടാൻ കഴിയും, ഇതൊക്കെയാണ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വേണ്ടി വരിക. അപ്പോൾ ഇത് തമ്മിൽ കൃത്യമായി ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ സിദ്ധിയുള്ള ഒരാൾക്ക് തീർച്ചയായും അത് പിന്നെ ഡയറക്ടറുടെ മനസ്സുമായി ചേർന്ന് കാഴ്ചവെക്കാൻ കഴിയും.